ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ അരുൺ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ത്രിപുര അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. ത്രിപുരയിലെ അഗർത്തലയിൽ സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി ദേശീയ നിയമ യൂണിവേഴ്സിറ്റിക്കും തറക്കല്ലിടും. വെള്ളിയാഴ്ച ഗുവാഹത്തിയിലെത്തുന്ന രാഷ്ട്രപതി സംസ്ഥാനത്തെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ ചുമതലകൾ കൂട്ടായി നിർണയിക്കുന്നതാണ് മതമെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകക്ഷേമവും മാനവരാശിക്ക് സേവനവുമാണ് നമ്മുടെ മതത്തിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ മഹാകാൽ ലോക് പദ്ധതിയുടെ 1-ാം ഘട്ടം രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത വികസ്വര രാഷ്ട്രങ്ങൾ അടങ്ങുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വാഷിംഗ്ടണിൽ അറിയിച്ചു. IMF ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് അവർ വാഷിംഗ്ടണിലെത്തിയത്. രാജ്യത്ത് പുതുതായി 2139 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3208 പേർ രോഗമുക്തരായി. 26,292 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 528,835 പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 219,09,69,000 കവിഞ്ഞു. ഇന്നലെ മാത്രം 493,352 പേർ വാക്സിൻ സ്വീകരിച്ചു. ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിച്ചു. 2 വാളും ഷീൽഡുമാണ് ചിഹ്നം. ബാലാസാഹേബാൻജി ശിവസേന എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. ഉദ്ധവ് താക്കറെ വിഭാഗമായ ശിവസേന ഉദ്ധവ് ബാലാസാഹേബ് താക്കറേക്ക് ടോർച്ച് ചിഹ്നവും അനുവദിച്ചു. ഇന്ന് ലോക സന്ധിവാത ദിനം. അസ്ഥി പേശി സംബന്ധമായ വൈകല്യത്തെ പ്രതിരോധിക്കുന്നതിന് ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന ഹർജി ഇടക്കാല ഉത്തരവിനായി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. പേപ്പട്ടികളെയും അക്രമകാരികളായ നായ്ക്കളെയും കൊല്ലാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. നിലവിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്തി ശല്യക്കാരായ നായ്ക്കളെ കൊല്ലാൻ അനുമതി നൽകണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. കേന്ദ്ര സർവീസുകളിലേക്ക് നടത്തുന്ന പരീക്ഷകൾ ഹിന്ദിയിലാക്കാനും IIT IIM ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി നിർബന്ധിത അധ്യയന ഭാഷയാക്കാനും പാർലമെന്റിന്റെ ഔദ്യോഗിക ഭാഷാ സമിതി നൽകിയ ശുപാർശയെക്കുറിച്ച് മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ നിലപാട് മുഖ്യമന്ത്രി കേന്ദ്രത്തെ അറിയിച്ചത്. തൊഴിൽ പരീക്ഷകൾ ഹിന്ദിയിലാക്കുന്നത് രാജ്യത്തെ വലിയ ശതമാനം ചെറുപ്പക്കാർക്ക് തൊഴിൽ നിഷേധിക്കപ്പെടാൻ കാരണമാകും. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് സഹകരണാത്മക ഫെഡറലിസം എന്ന തത്വത്തിന് വിരുദ്ധമാണ്. ഇക്കാരണങ്ങൾ കണക്കിലെടുത്ത് ഹിന്ദി വൽക്കരണ ശ്രമങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് സർവേ സഭകൾക്ക് ഇന്ന് തുടക്കമാവും. നവംബർ 1 ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്ക് മുന്നോടിയായി ചേരുന്ന സർവേ സഭകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിലെ തോന്നിക്കൽ കുമാരനാശാൻ സ്മാരകത്തിൽ വെയ്യൂർ വാർഡിലെ ഗ്രാമസഭയിൽ പങ്കെടുത്ത് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. എല്ലാ വില്ലേജുകളിലെയും വാർഡുതലത്തിൽ ഗ്രാമസഭകളുടെ മാതൃകയിൽ ഇന്നു മുതൽ 25 വരെയാണ് സർവേ സഭകൾ ചേരുന്നത്. സർവേ സംബന്ധിച്ച ആശങ്കകളും സംശയങ്ങളും പരിഹരിക്കാനും ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് സർവേ സഭകൾ. അന്താരാഷ്ട്ര വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ പാൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പാൽ ഗുണനിലവാര ത്രൈമാസ തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നാം വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പാദന വർധന ഈ രീതിയിൽ തുടർന്നാൽ ഉടൻ കേരളം പാൽ ഉൽപ്പാദനത്തിൽ മികച്ച സംസ്ഥാനമായി മാറുമെന്നും പാലിന് പുതിയ വിപണികൾ കണ്ടെത്തേണ്ടി വരുമെന്നും ചിഞ്ചുറാണി പറഞ്ഞു. നാളെ അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ലഘൂകരണ ദിനം. ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്താഘാത ലഘൂകരണത്തിൽ തിരുവനന്തപുരം ILDMൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിക്കും. ശില്പശാലയിൽ ജനീവ, സ്വിറ്റ്സർലൻഡ്, അഫ്ഗാനിസ്ഥാൻ, നമീബിയ, NIDM, മലാവി യൂണിവേഴ്സിറ്റി, നാഷണൽ എൻസെസ്, ജിയോളജി യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്നും വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പത്തനംതിട്ട നരബലിക്കേസിൽ അറസ്റ്റിലായ ഭഗവത് സിംഗ്, ഭാര്യ ലൈല, മുഹമ്മദ് ഷാഫി എന്നിവരെ കൊച്ചി കോടതിയിൽ ഹാജരാക്കി. വിദഗ്ധ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. തൃശൂർ സ്വദേശിനി റോസ്ലി, കൊച്ചി പൊന്നുരുണി പഞ്ചവടി കോളനിയിലെ തമിഴ്നാട് സ്വദേശിനി പത്മം എന്നിവരാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതെന്നാണ് നിഗമനം. കേരളത്തിൽ നരബലി നടന്നു എന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുന്ന ഒരു സമൂഹം രാജ്യത്തിന് മുന്നിൽ ലജിച്ച് തല തളർത്തേണ്ട അവസ്ഥയാണെന്നും വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ പറഞ്ഞു.
ഒറ്റപ്പെട്ടതെന്ന് പറയാമെങ്കിലും ഇത്തരം ആളുകൾ നമുക്കിടയിലുണ്ടെന്ന് നിയമപാലകർ അറിയാതെ പോകുന്നത് അത്ഭുതകരമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഏത് ഹീന കുറ്റകൃത്യവും നടത്താവുന്ന മണ്ണായി കേരളം മാറുന്നത് തികഞ്ഞ ഭരണപരാജയമാണ് കാണിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. സ്ത്രീകളെ ബലി കൊടുത്ത സംഭവം കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഐശ്വര്യവും സമൃദ്ധിയും നേടാൻ കുറുക്കുവഴികളില്ലെന്നും മന്ത്രി പറഞ്ഞു. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി നടത്തിയ നരബലിയും ഇതിന് സ്ത്രീകൾ ഇരകളായി മാറ്റപ്പെടുന്നതും അതീവ ഗൌരവമേറിയ വിഷയങ്ങളാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി പറഞ്ഞു. പത്തനംതിട്ട ഇലന്തൂരിൽ നരബലി നടന്ന സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പാലക്കാട് ജില്ലയിലെ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കണമെന്നും അതിനായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കരാറുകാരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകി. ജൽജീവൻ മിഷൻ ജില്ലാതല വിലയിരുത്തൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ 6,67,000 കണക്ഷനുകൾ നൽകേണ്ടിടത്ത് 2,98,000 കണക്ഷനുകളാണ് ഇതുവരെ നൽകിയത്. സംസ്ഥാനത്ത് മികച്ച രീതിയിൽ റോഡ് പരിശോധന നടത്തുന്ന ജില്ലയാണ് കോഴിക്കോടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികൾ അവലോകനം ചെയ്യുന്നതിന് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡിന് സ്ഥലം ഏറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുൾപ്പെടെ കാര്യങ്ങൾ ഒക്ടോബറിൽ തന്നെ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. റോഡ് കടന്നുപോകുന്ന 4 വില്ലേജുകളിൽ 3 വില്ലേജുകളിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായതായും ബാക്കി ഉടൻ പൂർത്തിയാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഡൽഹിയിൽ 3-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് 3 മത്സര പരമ്പരയിൽ 2 ജയിച്ച ഇന്ത്യ പരമ്പര നേടിയത്. പ്രതികൂല കാലാവസ്ഥ കാരണം വൈകി ആരംഭിച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 27.1 ഓവറിൽ 99 റൺസിന് പുറത്തായി. ഇന്ത്യ 19.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസെടുത്ത് ലക്ഷ്യം മറികടന്നു. ഭുവനേശ്വറിൽ ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ എതിരില്ലാത്ത 8 ഗോളിന് US ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എയിൽ നടന്ന മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ US 30 ഷോട്ടുകൾ പായിച്ചപ്പോൾ ഇന്ത്യയുടെ ശ്രമം 2 ഒതുങ്ങി. ആദ്യ ദിനത്തിലെ മറ്റ് മത്സരങ്ങളിൽ ഗ്രൂപ്പ് എയിൽ ബ്രസീൽ എതിരില്ലാത്ത 1 ഗോളിന് മൊറോക്കയെയും ഗ്രൂപ്പ് ബിയിൽ 1-2 ഗോളുകൾക്ക് ജർമ്മനി നൈജീരിയയും തോൽപ്പിച്ചു. ചിലി 1-3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ തകർത്തു. ഇന്ന് കാനഡ ഫ്രാൻസിനെയും മെക്സിക്കോ ചൈനയെയും ജപ്പാൻ ടാൻസാനിയയെയും സ്പെയിൻ കൊളംബിയയും നേരിടും. കേരള വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ജയം. കോഴിക്കോട്ട് ലോർഡ്സ് FA കൊച്ചിയെ 1-5 ഗോളുകൾക്കാണ് ഗോകുലം പരാജയപ്പെടുത്തിയത്. നാളെ ഗോകുലം കേരള FC കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. തൃശൂർ കോട്ടപ്പുറം കായലിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പ്രാദേശിക വള്ളംകളി മത്സരങ്ങൾ ശനിയാഴ്ച നടക്കും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 9 തുഴച്ചിൽ ടീമുകളുടെ 6-ാം പാദ മത്സരമാണ് നടക്കുന്നത്. ഗവൺമെന്റ് ജീവനക്കാരുടെ ID കാർഡ് ചരടുകൾ അതത് വകുപ്പുകൾ തന്നെ നിർമ്മിച്ചു നൽകണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചു. കടകളിൽ ഇവയുടെ വിൽപ്പന നിരോധിച്ചതായും ജീവനക്കാർ കടകളിൽ നിന്നും വാങ്ങുന്ന വ്യാജ ചരടുകൾ ധരിക്കാൻ പാടില്ലെന്നും ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമിയും ദിബാനിയൻ ഫൌണ്ടേഷനും സംയുക്തമായി കൊണ്ടോട്ടിയിൽ ചലച്ചിത്രമേള സംഘടിപ്പിക്കും. ദിബാനിയൻ ഫൌണ്ടേഷൻ തുടക്കമിട്ട വീണ്ടും വീട് പദ്ധതിയുടെ ആദ്യ യൂണിറ്റ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. തൃശൂർ ഇടപ്പള്ളി മാവേലിക്കര കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ പാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ട്രെയിൻ സമയങ്ങളിൽ മാറ്റം വരുത്തിയതായി റെയിൽവേ അറിയിച്ചു. ഈ മാസം 15 മുതൽ 21 വരെയും 24 മുതൽ 27 വരെയും കൊല്ലം എറണാകുളം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പ്രവർത്തകർ ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തും. ഇതോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. റിസർവേഷൻ അല്ലാത്ത ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതിന് QR കോഡ് സംവിധാനം പാലക്കാട് ഡിവിഷന് കീഴിലെ 61 സ്റ്റേഷനുകളിൽ നിലവിൽ വന്നു. മൊബൈലിൽ UTS ആപ്പ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക. നഗരവീഥികൾ ശുചീകരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷൻ വാങ്ങിയ അത്യാധുനിക ശുചീകരണ വാഹനം പ്രവർത്തനം തുടങ്ങി. ഇതിന് ടാങ്കിൽ 6 ടൺ മാലിന്യം സംഭരിക്കാൻ ശേഷിയുണ്ട്. മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. കോട്ടയ്ക്കൽ, പൊന്മുണ്ടം, എടരിക്കോട്, അമ്പലവട്ടം, ആമപ്പാറ, ചെനക്കൽ, പാലത്തറ, ചെങ്കുവെട്ടി, കുണ്ട്, പറപ്പൂർ ഭാഗങ്ങളിലാണ് രാത്രി 10:30 ഭൂചലനമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.